എൻ പ്രഭാകരൻ. 1952 ഡിസംബർ 30-നാണ് എൻ പ്രഭാകരൻ്റെ ജനനം. 1971 മാതൃഭൂമി വാരിക വിഷുപതിപ്പിന് വേണ്ടി നടത്തിയ കഥാമത്സരത്തിൽ ഒറ്റയാൻ്റെ പാപ്പാൻ കോളേജ് വിഭാഗത്തിലെ ഒന്നാം സമ്മാനം നേടുകയുണ്ടായി. പുലിജന്മത്തിന് 1987 ഏറ്റവും മികച്ച നാടകരചനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചു. 1988 ചെറുകാട് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പിഗ്മാൻ എന്ന കഥയ്ക്ക് 1994 ലഭിച്ച മലയാള കഥയ്ക്കുള്ള കഥാ അവാർഡ്, 1995 ചെറുകഥാരംഗത്തെ സംഭാവനകളെ മുൻനിർത്തി പാട്ട്യം ഗോപാലൻ സ്മാരക അവാർഡ്, 1996 രാത്രി മൊഴി എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഒറ്റയാൻ്റെ പാപ്പാൻ, മറുപിറവി, രാത്രി മൊഴി, പറക്കും പരവതാനി, മായാമയൻ, എൻ പ്രഭാകരൻ്റെ കഥകൾ, ഭൂമിയുടെ അറ്റത്ത് തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കഥകളാണ്. പുലിജന്മം, മരണക്കിണർ എന്നീ നാടകങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്യുത്തര കേരളത്തിലെയും കുടകിലെയും ജനങ്ങൾക്ക് തമ്മിൽ പ്രാചീന കാലം മുതൽക്കുണ്ടായിരുന്ന ഗാഢബന്ധം ഇരു പ്രദേശങ്ങളിലെയും ഫോക്ലോറിൽ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കാലത്ത് കുടക് ജീവിതം മലയാളത്തിലെ ചില പ്രശസ്ത സാഹിത്യരചനകളിൽ ഇടം നേടിയിട്ടുമുണ്ട്. കുടക് നാട്ടിലൂടെ എൻ പ്രഭാകരൻ പലപ്പോഴായി നടത്തിയ യാത്രയുടെ അനുഭവങ്ങൾ സമാഹരിച്ചിരുന്ന മനോഹരമായ ഒരു സഞ്ചാര സാഹിത്യകൃതിയാണ് കുടക് കുറിപ്പുകൾ. പ്രകൃതി ദൃശ്യങ്ങളുടെയും കൗതുക കാഴ്ചകളുടെയും വിവരണങ്ങൾക്കപ്പുറം കടന്ന് കുടകിൻ്റെ ചരിത്രത്തിലേക്കും അന്നാട്ടിലെ ജനജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കും നിരീക്ഷണ വൈഭവത്തോടും വിശകലന ശേഷിയോടും കൂടി പ്രവേശിച്ചതിലൂടെയാണ് ഈ കൃതി സാധാരണ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നത്. അപ്പം ഇനി കുടകിലൂടെ എൻ പ്രഭാകരൻ പലപ്പോഴായി നടത്തിയ യാത്രയുടെ വിവരണങ്ങൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഈ പാഠപുസ്തകത്തിലും ഈ പുസ്തകത്തിൽ നമുക്ക് ആ വിവരണങ്ങളിലേക്ക് ഒന്ന് പോവാം. അപ്പം അതിലെ ആദ്യത്തെ അധ്യായം ദൈവത്തിൻ്റെ വഴിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. ചതുരമ്പുഴയിൽ ബസ് ഇറങ്ങി ചെമ്മൺപാതയുടെ നീണ്ട കയറ്റം കയറി പാടാൻ കവലയിലെത്തിയപ്പോൾ ഉള്ളിലൊരു തിമിർപ്പുണ്ടായി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവരണമാണ്. അപ്പോൾ വലിയൊരു കുന്ന് കുറുകെ മുറിച്ചുണ്ടാക്കിയിട്ടുള്ള മൺപാതയുടെ അറ്റമാണ് പാടാൻ കവല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ അകല കാഴ്ചയിൽ അത് ആകാശത്തേക്ക് കയറിപ്പോവാനുള്ള തുറന്ന വഴിയാണ് എന്ന് തോന്നും. അപ്പോൾ ആദ്യമായി അത് കണ്ണിൽപ്പെടുമ്പോഴേ ഏതൊരു സഞ്ചാരിയും ഒന്ന് നിന്നു പോകും. അദൃശ്യമായി ഏതോ കൈത്താങ്ങിൽ ഒരപരിചിത വികാരത്തിൻ്റെ ഉയരത്തിലേക്ക് ഒരു കുട്ടിയെപ്പോലെ ഭാരമറ്റുയരുന്ന ഒരു അനുഭവമാണ് ഈ കയറ്റം കയറുമ്പോഴെന്ന് പറയും. അങ്ങനെ 1985 മെയ് മാസത്തിൽ ഒരു സന്ധ്യയ്ക്കാണ് അദ്ദേഹം പാടാൻ കവലയിൽ എത്തിയത്, എൻ പ്രഭാകരൻ. അപ്പോൾ നന്നേ ചെറിയ രണ്ടു കുടികളും ഒരു ബാർബർ ഷോപ്പും മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാം. കുടികൾ ചെറിയ കുടില് പോലുള്ള വീടുകൾ. അപ്പോൾ കഷ്ടിച്ച ഒരാൾ പൊക്കത്തിലെ വെറും തറയിലെ ഓല കൊണ്ടും മൂന്ന് വശവും മറച്ചു കെട്ടിയിട്ടുള്ള മേൽക്കൂരയില്ലാത്ത സ്ഥാപനമായിരുന്നു അന്നത്തെ ആ ബാർബർ ഷോപ്പ് എന്ന് പറയുന്നു. പകത്തെ പഴയൊരു മരക്കസേര മാത്രമാണുള്ളത്. ശൂന്യതയിലേക്ക് എന്ന പോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഉണങ്ങി കരുവാളിച്ച ഒരാൾ